കോഴിക്കോട് വേളം മണിമലയിലെ നാളികേര പാർക്കിന്റെ സ്ഥലം കാടുപിടിച്ചത് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുകയാണ്. സർക്കാർ പാർക്കിംഗിനായി ഏറ്റെടുത്ത 115 ഏക്കർ ഭൂമിയാണ് കാട് കയറി കിടക്കുന്നത്. വന്യമൃഗങ്ങൾ തമ്പടിച്ചതോടെ വേളത്തെ കൃഷിയിടങ്ങളിൽ പന്നിയും കുരങ്ങുമെല്ലാം സ്ഥിരമായി കൃഷി നശിപ്പിക്കുകയാണ്. വേളം പഞ്ചായത്തിലെ മണിമലയിൽ നാളികേര പാർക്കിന് സ്ഥലമേറ്റെടുത്തിട്ട് 10 വർഷമായി. വ്യവസായ വകുപ്പിന് കീഴിലെ KSADC ഏറ്റെടുത്ത 115 ഏക്കർ സ്ഥലത്ത് പാർക്കിനായി ശിലാസ്ഥാപനം നടത്തി. തുടർ നടപടി ഉണ്ടായില്ല. ഇതാണ് നാട്ടുകാർക്ക് ദുരിതമായത്. 10 വർഷം കൊണ്ട് 115 ഏക്കർ ഭൂമിയിലും മരങ്ങൾ വളർന്നു. കാട്ടുപന്നിയും കുരങ്ങും തമ്പടിച്ചു. ഇതോടെ പരിസരത്തെ കൃഷിഭൂമിയിൽ ഉള്ളതെല്ലാം ഇവ നശിപ്പിക്കുന്നതും പതിവായി. ഈ മണിമല എസ്റ്റേറ്റ് റബ്ബർ തോട്ടമായിരുന്നു മുമ്പ്. അത് ഇപ്പോൾ പിന്നെ അവർ നാളികേര പാർക്കിന് വേണ്ടി കൊടുത്തതിന് ശേഷം അതിന് കേസും കാര്യമായിട്ട് അത് കാട് നിറഞ്ഞു കിടക്കുമോ, ഇപ്പോൾ അത് കാട് വൃത്തിയാക്കുമോ ഒന്നും ചെയ്യാണ്ട് ഇവിടെ ഇപ്പം വന്യജീവികളായ പന്നി, മുള്ളം പന്നി ഇതുപോലുള്ള സാധനങ്ങൾ വന്ന് കൂടിയിട്ട് കൃഷികളെല്ലാം നശിപ്പിക്കുക. പകൽ സമയത്ത് പോലും കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. ഇഴജന്തുക്കളുടെ ശല്യവും കൂടി. പാർക്ക് വന്നില്ലെങ്കിലും കാട് മൂടിയ പ്രദേശം വൃത്തിയാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. News 18 കുറ്റിയാടി. അതേസമയം നാളികേര പാർക്ക് പ്രാവർത്തികമാക്കുന്നതിൽ ആരൊക്കെയോ തടസ്സം നിൽക്കുന്നതായി പാറയ്ക്കൽ അബ്ദുള്ള MLA. കാട് വെട്ടിത്തെളിക്കാനും ചുറ്റുമതിൽ കെട്ടാനും 3 കോടി രൂപ മന്ത്രി അനുവദിച്ചെങ്കിലും നടപ്പിലായില്ല. കുറ്റ്യാടി മണ്ഡലത്തിലെ നാളികേര കർഷകരെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇതെന്നും ഇക്കാര്യത്തിൽ താൻ കർഷകർക്കൊപ്പമാണെന്നും MLA News 18 പറഞ്ഞു. ബജറ്റ് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിച്ചു ഇങ്ങനെ എൻ്റെ മണിമല. അപ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ എഴുന്നിട്ട് അതിന് കേസുണ്ട്, വീണ്ടും ഒരു ഭൂവുടമ കേസിന് പോയിട്ടുണ്ട് എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കേസൊക്കെ ഇത് പ്രാവർത്തികമാകും എന്ന് തോന്നുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നു. വീണ്ടും ഭൂവുടമകളെ കൊണ്ട് കേസ് കൊടുപ്പിക്കുന്നു. അപ്പം ഞാൻ എഴുതി ചോദിച്ചു എന്താണ് കേസ്, ആരാണ് കേസ് കൊടുത്തത്, എന്താണ് വിഷയം, അതിൻ്റെ കേസ് നമ്പറുണ്ടോ, കാര്യങ്ങളൊക്കെ. ഇതുവരെ എനിക്കൊരു മറുപടി കിട്ടിയിട്ടില്ല. MLA എന്ന നിലയിലും അല്ലാതെയും കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ടും അവിടെ അത് പ്രാവർത്തികമാക്കാൻ നമ്മുടെ കയ്യിലിപ്പോൾ 115 ഏക്കർ ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് ഭാവനയിലാണ് എന്നൊക്കെ പറയും. ഇതിപ്പോൾ സ്ഥലമുണ്ട്, അതുകൊണ്ട് ആ നാളികേര പാർക്ക് പ്രാവർത്തികമാക്കാനുള്ള പിന്നെ എല്ലാ ശ്രമവും MLA എന്ന നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഇനിയും ഞാനത് വിട്ടിട്ടില്ല. വയനാട്ടിൽ വീണ്ടും കടുവ വളർത്തുമൃഗങ്ങളെ കൊന്നു തിന്നു. സുൽത്താൻ ബത്തേരി വകേരിയിലാണ് വളർത്തുപന്നികളെ കടുവ കൊന്നു ഭക്ഷിച്ചത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലം സന്ദർശിച്ചു. നിരീക്ഷണത്തിനായി പ്രദേശത്ത് 2 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനിയും ഇരതേടി ഫാമിലും വീടുകൾക്ക് സമീപവും വരാൻ സാധ്യതയുണ്ടെന്നാണ് ആശങ്ക. കടുവയെ കൂടുവെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സൌത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷനിൽ ചെതലത്ത് റേഞ്ചിലെ സ്വകാര്യ വനഭാഗത്തോട് ചേർന്ന ജനവാസ കേന്ദ്രത്തിലാണ് സംഭവം. കടന്നിൽ കുത്തേറ്റ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഒറ്റശേഖരമംഗലം ആലച്ചൽ കോണം സ്വദേശി സജീന്ദ്രകുമാറാണ് മരിച്ചത്. ഒറ്റശേഖരമംഗലം ചിത്തൻകാലായിലാണ് സംഭവം. സജീന്ദ്രകുമാർ യാത്ര ചെയ്ത ബൈക്കിൽ മരത്തിൽ കൂടുകൂട്ടിയിരുന്ന കടന്നൽ കൂട് തകർന്നു വീഴുകയായിരുന്നു. അബോധാവസ്ഥയിലായ സജീന്ദ്രകുമാറിനെ ആമച്ചൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. സുരക്ഷ ഉറപ്പാക്കാൻ ഒറ്റശേഖരമംഗലം വാളിക്കോട് റോഡ് പോലീസ് താൽക്കാലികമായി അടച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം താമരശ്ശേരിയിൽ വീണ്ടും കോവിഡ് വ്യാപനം. പരിശോധനയിൽ 64 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന പരപ്പൻപോയിൽ മേടോത്ത് രാധാകൃഷ്ണൻ ഇന്ന് രാവിലെ മരിച്ചു. പുതുപ്പാടി പഞ്ചായത്തിലെ 6 പേർക്കും ഓമശ്ശേരി പഞ്ചായത്തിലെ 2 പേർക്കും കോടഞ്ചേരി പഞ്ചായത്തുകളിലെ ഓരോരുത്തർക്കും താമരശ്ശേരിയിൽ നടത്തിയ പരിശോധനയിൽ പോസിറ്റീവായി. കോടഞ്ചേരിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. 100-ആം തോട്ടിലെ ഒരു വീട്ടിലെ 4 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്തു. മുൻകരുതലുകൾ തുടരുമ്പോഴും രോഗം വ്യാപിപ്പിക്കുന്നതിൽ മലയോര മേഖല ആശങ്കയിലാണ്. പാർലൽ കോളേജ് മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് അധ്യാപകർ അതിജീവന സമരത്തിൽ. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ വിദൂര വിദ്യാഭ്യാസം നിലനിർത്തണമെന്നാണ് അധ്യാപകർ ആവശ്യപ്പെടുന്നത്. 7 മാസമായി സംസ്ഥാനത്തെ പാരലൽ കോളേജുകൾ അടഞ്ഞുകിടക്കുകയാണ്. കോവിഡിന് പുറമെ വിദൂര വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മാറ്റാനുള്ള നീക്കം ഇവരെ ആശങ്കയിലാക്കുകയാണ്. ഇതിനെതിരെയാണ് ഇവർ അതിജീവന സമരം നടത്തുന്നത്. ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പഠനം മാറ്റുന്നതോടെ 2 തരം സർട്ടിഫിക്കറ്റുകളാവുന്നത് വിദ്യാർത്ഥികളെ ബാധിക്കുന്നുവെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ലയിപ്പിക്കുമ്പോൾ
സംഭവിക്കുന്നത് രണ്ട് തരം സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു രീതി ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഇല്ലാതാക്കുന്നതോടെ 30,000 അധ്യാപകരുടെ ജീവിതം വഴിമുട്ടും. 1,50,000 വിദ്യാർത്ഥികളെയും ഇത് ബാധിക്കും. ആദ്യഘട്ടത്തിൽ വീടുകളിലാണ് അതിജീവന സമരം നടത്തിയത്. രണ്ടാം ഘട്ടമായി പൊതുസ്ഥലങ്ങളിൽ അതിജീവന സമരം തുടങ്ങി. വടകരയിൽ നടന്ന സമരം KPCC സെക്രട്ടറി മൂസ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 വടകര. പയ്യന്നൂരിന് സമീപം രാമന്തളിയിൽ TV പൊട്ടിത്തെറിച്ച് വീടിന് തീപിടിച്ചു. രാമന്തളി വടക്കുംപാട് കണ്ണങ്ങാട്ട് ക്ഷേത്രത്തിന് സമീപത്തെ പുളൂക്കൽ നാരായണന്റെ വീടിനാണ് തീപിടിച്ചത്. രാവിലെയാണ് സംഭവം. നാരായണന്റെ മക്കൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ TVയിൽ നിന്നും പുക ഉയരുകയായിരുന്നു. കുട്ടികൾ ഭയന്ന് പുറത്തേക്ക് ഓടിയതിനാൽ ആളപായം ഒഴിവായി. TV വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. നെല്ല് സംഭരണ ചുമതല സഹകരണ സംഘങ്ങളെ ഏൽപ്പിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടും സംഭരണം തുടങ്ങാത്തിൽ കർഷകർ ദുരിതത്തിൽ. കൊയ്തെടുത്ത് നെല്ല് സൂക്ഷിക്കാൻ ഇടമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതിനിടെ മഴ നനഞ്ഞ് നെല്ല് മുളച്ചു തുടങ്ങിയതും കർഷകർക്ക് വൻ നഷ്ടമുണ്ടാക്കുന്നു. രാവിലത്തെ വെയിൽ കാണും. അപ്പം നമ്മളെ ആൾക്കാരനെയൊക്കെ വിളിച്ച് നമ്മളെ നെല്ലൊക്കെ എടുത്ത് കോരി ഉണങ്ങാനിടും. 10 മിനിറ്റ് കഴിയാത്ത മുന്നേ പണിയെല്ലാം ഏർപ്പാടായി. കുറച്ചാകുമ്പോഴേക്കും മഴക്കാർ വരും. വീണ്ടും കുറച്ച് നനയും. പിന്നെ അതിനെ വാരിക്കൂട്ടും. വീണ്ടും അതിനങ്ങനെ ചെയ്യും. എത്ര ഒരു കണ്ടം കൊയ്തിട്ട് വന്നാൽ എത്ര നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന നെല്ലിൽ നിന്ന് ഉണക്കി വൃത്തിയാക്കാൻ പറ്റുന്നത് എന്നിട്ടോ ചോദിച്ചു. അവർ വന്ന് എടുത്തിട്ട് പോകാനും വെക്കാനും ഭയങ്കര കഷ്ടമാണ്. കുറേ ഒരിക്കലും ഉണക്കിയതാണ്. 2 പ്രാവശ്യം കാറ്റത്തിട്ടു. കാറ്റത്തിട്ടിട്ട് പിന്നെ ഇതാ വാരിക്കൊട്ടി. പിന്നെ ഇതപ്പോൾ ഒന്ന് പോക്ക് വന്ന് പരത്തി. കൊയ്തെടുത്ത നെല്ല് മഴ നനയാതിരിക്കാൻ പെടാപ്പാട് പെടുകയാണ് കർഷകർ. സംഭരണം വൈകുന്നതിനെ കുറിച്ച് പറഞ്ഞും പ്രതികരിച്ചും ഇവർ മടുത്തു. നെല്ല് സംഭരണം ഒച്ചിഴയുന്നതിനേക്കാൾ പതുക്കെയാണ് നീങ്ങുന്നത്. ഒരാഴ്ച മുമ്പാണ് സഹകരണ സംഘങ്ങൾക്ക് സംഭരണ ചുമതല നൽകി സർക്കാർ ഉത്തരവിറങ്ങിയത്. എന്നാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംഭരണം തുടങ്ങിയിട്ടില്ല. ഇതിനിടെ മഴ കൂടി പെയ്തതോടെ കർഷകർ ഇരട്ടി ദുരിതത്തിലായി. ഇവരെവിടെ ഈ നെല്ലിനെ കൊണ്ട് സൂക്ഷിക്കും? ഇനി ഏതെങ്കിലും ഗോഡൗണുകൾ വാടകയ്ക്ക് എടുക്കാൻ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഇതൊരു നടപടിയിലേക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ്. പക്ഷേ സർക്കാർ കൈയൊഴിയാൻ വേണ്ടി ഇത് അവരെ ചുമതലപ്പെടുത്തി എന്നൊരു വാർത്ത ഉണ്ടാക്കി കൃഷിക്കാരെ സമ്മർദ്ദത്തിലാക്കി ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണ്. കൊയ്ത്തു തുടങ്ങുമ്പോഴേ സംഭരണം ആരംഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇപ്പോൾ നെല്ലിൻ്റെ എടുക്കേണ്ട സാഹചര്യം ഇപ്പോൾ തുടങ്ങിയിട്ടുമില്ല. ഇനിയിപ്പോൾ ഇതാകുമ്പോഴേക്കും ഞങ്ങളിപ്പോൾ ഇത് കുറച്ചൊക്കെ നെല്ല് അട്ടിയിട്ട് വെച്ചു. ഇനി ഇത് നെൽത്തല്ലേ വെച്ചിരിക്കണേ, തണുപ്പ് തൂങ്ങിയല്ലോ. നിലവിൽ 5 മില്ലുകൾ മാത്രമാണ് സംഭരണം നടത്തുന്നത്. സ്വകാര്യ മില്ലുകൾ സർക്കാരുമായുള്ള തർക്കത്തെ തുടർന്ന് വിട്ടുനിൽക്കുന്നു. ഈ പ്രശ്നം പരിഹരിക്കാനാണ് സഹകരണ സംഘങ്ങൾക്ക് സംഭരണ ചുമതല നൽകിയത്. എന്നാൽ അതും നീണ്ടുപോകുകയാണ്. 1 ഒക്ടോബർ മുതലാണ് നെല്ല് സംഭരണം ആരംഭിക്കേണ്ടത്. 2 ആഴ്ചയായിട്ടും സംഭരണം എവിടെയും എത്തിയിട്ടില്ല. സഹകരണ സംഘങ്ങൾക്ക് സംഭരണ ചുമതല നൽകിയെന്ന് സർക്കാർ പറയുമ്പോഴും ഇപ്പോഴും നെല്ല് സംഭരണം ആരംഭിക്കാത്തതിൽ കർഷകർ കടുത്ത പ്രതിഷേധത്തിലാണ്. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. നെല്ല് സംഭരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് പാലക്കാട് KSU നെല്ലളക്കൽ സമരം നടത്തി. പാലക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധം ഷാഫി പറമ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു. നെല്ല് സംഭരണത്തിൽ സർക്കാർ കടുത്ത അലംഭാവമാണ് തുടരുന്നത് എന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു. കൊട്ടാരക്കര KSRTC കെട്ടിടത്തിൽ നിന്നും കക്കൂസ് മാലിന്യങ്ങൾ തുറസായ സ്ഥലത്തേക്ക് ഒഴുക്കി വിടുന്നതായി പരാതി. പൈപ്പുകൾ പൊട്ടിയൊലിക്കുന്നതിനാൽ ഓട്ടോറിക്ഷ തൊഴിലാളികളും കാൽനട യാത്രക്കാരും ബുദ്ധിമുട്ടിലായി. കൊട്ടാരക്കരയിലെ KSRTC കെട്ടിടത്തിൽ നിന്നും തുറസായ സ്ഥലത്തേക്ക് മാലിന്യം ഒഴുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. നിരവധി തവണ ഓട്ടോ തൊഴിലാളികൾ ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. ഇത് വളരെ ദോഷകരമാണ്. അതുപോലെ തന്നെ നടന്നു പോകുന്ന കാൽനട യാത്രക്കാരുണ്ട്. ചെറിയ മഴയൊക്കെ വരുമ്പോൾ കയറി നിൽക്കുന്ന സ്ഥലമാണ്. അതിന് ഷെയ്ഡിന് കീഴിലേക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ അവരുടെ ശരീരത്തും പുറത്തുമൊക്കെ ഈ മാലിന്യ നിറഞ്ഞ വെള്ളം വന്ന് വീടുന്നതും പതിവായി വരുന്നു. അപ്പോൾ ഇതിനൊരു ഒരു ശാശ്വത പരിഹാരം എന്നോണം ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ അതിൻ്റെ നടപടി ക്രമീകരിക്കണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ചോർച്ചയുള്ള പൈപ്പുകൾ നന്നാക്കാതെ പ്ലാസ്റ്റിക് ചുറ്റി വെച്ചിരിക്കുകയാണ്. പ്രദേശത്ത് അസഹ്യമായ ദുർഗന്ധമാണ്. ഇതുമൂലം കാൽനട യാത്രക്കാരും വഴിയോര കച്ചവടക്കാരും ബുദ്ധിമുട്ടിലാണ്. ഇത് യാതൊരുവിധമായ നടപടിയും ഇവരുടെ അധികാരി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നാളെ തിരിഞ്ഞു നോക്കുന്നില്ല. ഗുണനിലവാരമില്ലാത്ത പൈപ്പുകളും മറ്റ് അനുബന്ധ സാധനങ്ങളും ഉപയോഗിക്കുന്നതിന്റെ പേരിലാണ് ഇത്തരത്തിൽ അടിക്കടി ഇതുപോലെ തന്നെ ഇതുപോലെ മലവും അതുപോലെ തന്നെ മൂത്രവും എല്ലാം പൊട്ടി ഈ റോഡ് നടുവിലൂടെ ഒഴുകുന്നത്. ഇതിനെതിരെ ശക്തമായ നല്ല ഗുണനിലവാരമുള്ള സാധനം വിട്ട് പണിഞ്ഞാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. സമയോചിതമായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ശോചനീയാവസ്ഥയ്ക്ക് കാരണം. ന്യൂസ് 18 കൊട്ടാരക്കര. പല പഞ്ചായത്തുകളിലും മാലിന്യ പ്രശ്നം തലവേദനയായി മാറുമ്പോൾ
പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ശേഖരിച്ച് വരുമാനം കണ്ടെത്തി മാതൃകയാവുകയാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത്. ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് ജൈവവളമാക്കിയും പ്ലാസ്റ്റിക് ടാറിംഗ് കമ്പനികൾക്ക് വിറ്റും 2 ലക്ഷത്തിലധികം രൂപയാണ് പഞ്ചായത്തിന് ലഭിച്ചത്. തേക്കടി മൂന്നാർ പാതയിലെ ഇടത്താവളമായിരുന്ന നെടുങ്കണ്ടം ടൗണിലൂടെ മുമ്പ് മൂക്കുപൊത്താതെ നടക്കാൻ കഴിയുമായിരുന്നില്ല. നിരവധി പരാതികളും മറ്റും ഉയർന്നതോടെയാണ് മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ പഞ്ചായത്ത് തീരുമാനിച്ചത്. തുടർന്ന് 2 വർഷം മുമ്പാണ് മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിനായി കൂട്ടായ പ്രയത്നം തുടങ്ങിയത്. ടൗണിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ശുചീകരിച്ച് ഉണക്കിയ ശേഷം സംസ്കരിച്ച് ടാറാക്കും. ഈ വർഷം മാത്രം 2867 കിലോ പ്ലാസ്റ്റിക്കാണ് പഞ്ചായത്ത് ടാറിംഗ് കമ്പനികൾക്ക് വിറ്റത്. പഞ്ചായത്തിന് 61621 രൂപ ലഭിച്ചു. പ്ലാസ്റ്റിക്, ആക്രി സാധനങ്ങൾ, പേപ്പർ, അലുമിനിയം, ജൈവവളം എന്നിവ വിൽപ്പന നടത്തി പഞ്ചായത്തിന് ലഭിച്ച വരുമാനം 118426 രൂപയാണ്. മാലിന്യത്തിൽ നിന്ന് സംസ്കരിച്ചെടുത്ത ജൈവവളം 3000 കിലോയ്ക്ക് 32000 രൂപയാണ് ലഭിച്ചത്. നെടുങ്കണ്ടം ടൗണിൽ പല ഭാഗത്തും മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ നെടുങ്കണ്ടം പട്ടണം വളരെ ക്ലീനായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ടൗണിൻ്റെ പല ഭാഗങ്ങളിൽ ബോട്ടിൽ ബൂത്തുകളും മിനി MCFകൾ, ഹരിതകർമ്മ സേനയ്ക്ക് ശുചീകരിച്ച പ്ലാസ്റ്റിക് ശേഖരിച്ച് വെക്കാനുള്ള മിനി MCFകളും സജ്ജീകരിച്ചിരിക്കുന്നുണ്ട്. തന്നെ ഇതിൻ്റെ ശേഖരണവും സംഭരണവും എല്ലാം വളരെ വേഗത്തിലാക്കാനും അതുവഴി വലിയ വരുമാനം ഗ്രാമപഞ്ചായത്തിന് ഉണ്ടാകാൻ കഴിഞ്ഞിട്ടുണ്ട്. ടൗണിനടുത്ത് ബേഡ്മെട്ടിലാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. പ്രദേശവാസികൾക്ക് സൗജന്യമായി ബയോഗ്യാസ് നൽകുവാനുള്ള പദ്ധതിയുടെ ഭാഗമായി ബയോഗ്യാസ് പ്ലാന്റും സംസ്കരണ കേന്ദ്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രദേശത്തെ 4 കുടുംബങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ബയോഗ്യാസ് സൗജന്യമായി പഞ്ചായത്ത് വിതരണം ചെയ്യുന്നു. മാലിന്യ പ്രശ്നം കീറാമുട്ടിയായി നിലനിൽക്കുന്ന സംസ്ഥാനത്തെ മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാണ് ഇന്ന് നെടുങ്കണ്ടം പഞ്ചായത്ത്. ന്യൂസ് 18 നെടുങ്കണ്ടം. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അക്രമങ്ങൾക്കെതിരെ ടീം പ്രിയദർശിനി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി കായംകുളത്ത് പ്രതിഷേധ സമരം നടത്തി. നീതിക്കുനേരെ കണ്ണടയ്ക്കുന്ന നീതി ദേവത കണ്ണു തുറക്കാൻ കറുത്ത തുണികൊണ്ട് കണ്ണു മൂടിക്കെട്ടിയായിരുന്നു സമരം. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബബിത ജയൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം തിരൂർ ഒഴൂരിൽ 20 ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും പിടിച്ചെടുത്തു. വട്ടോളിപ്പാടത്തെ കുന്നത്ത് പറമ്പ് ഗോപാലന്റെ പറമ്പിൽ നിന്നാണ് 20 ലിറ്റർ വാഷും ചാരായവും വാറ്റ് ഉപകരണങ്ങളും പിടിച്ചെടുത്തത്. പ്രതിയെ പിടികൂടാനായില്ല. പുരാവസ്തുക്കളും പഞ്ചലോക വിഗ്രഹങ്ങളും വിൽപ്പന നടത്താൻ ശ്രമിച്ച യുവാവ് പിടിയിലായി. തിരുവനന്തപുരം ആര്യനാട് പള്ളി വേട്ട് സ്വദേശി അനിൽകുമാറിനെയാണ് ആര്യനാട് പോലീസ് പിടികൂടിയത്. ഇയാളുടെ വീട്ടിൽ നിന്നാണ് പഞ്ചലോഹ വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും പിടിച്ചെടുത്തത്. 1.5 കോടി രൂപയ്ക്ക് വിഗ്രഹം വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. ഇടുക്കിയിൽ കാടുമൂടിയ PWD റോഡ് അപകടകിണിയാകുന്നു. വിനോദസഞ്ചാര മേഖലയായ പൊൻമുടിയിലെ തൂക്കുപാലത്തിലേക്കുള്ള റോഡാണ് ഇരുവശവും കാടുമൂടി അപകടകിണിയായി മാറിയിരിക്കുന്നത്. പൊന്മുടി ഡാം ടോപ്പ് റോഡിൽ നിന്ന് തൂക്കുപാലം വഴിയുള്ള റോഡിന്റെ ഇരുവശവുമാണ് പൊന്തക്കാടുകൾ വളർന്നു നിൽക്കുന്നത്. 10 മീറ്റർ വീതി ഉണ്ടായിരുന്ന റോഡിനിപ്പോൾ 3 മീറ്റർ പോലും വീതിയില്ല. കഷ്ടിച്ച് 1 വാഹനത്തിന് മാത്രമാണ് കടന്നുപോകുവാൻ കഴിയുക. ഇറക്കവും വളവും നിറഞ്ഞ റോഡിൽ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്തതിനാൽ അപകട സാധ്യത ഏറെയാണ്. റോഡിൽ കൂടെയുള്ള യാത്രയും വളരെ ദുരിതമാണ്. കാരണം 2 വശത്തോടെയും പള്ളയും കാടും മൂടിക്കിടക്കുന്നതുകൊണ്ട് വഴി സൈഡ് കാണും. ഇപ്പം തന്നെ ഒരു ജീപ്പ് ഇറങ്ങി വന്നപ്പോൾ എനിക്ക് എന്നാ വഴി കാണാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് കാടിൻ്റെ അകത്തേക്ക് വണ്ടി കയറേണ്ടി വന്നു ഈ തൊട്ടുവിടെ നമ്മുടെ ഈ ഭാഗത്ത്. അതുപോലെ 2 സ്ഥലത്തും കാട് കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ദുരിതമാണ്. കൊടും വളവുകളിലടക്കം സ്ഥാപിച്ചിരിക്കുന്ന സൂചനാ ബോർഡുകളും കാടിനുള്ളിൽ കാണാൻ കഴിയാത്ത നിലയിലാണ്. രാത്രികാലങ്ങളിലും ഒട്ടേറെ വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയിലെ കാടുകൾ അപകട ഭീഷണിയായി മാറിയ സാഹചര്യത്തിൽ ഇവ വെട്ടിനീക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 പൊന്മുടി. കാസർഗോഡ് തളങ്കര കൊപ്പലിലെ പട്ടിക വിഭാഗ കോളനിയിലെ വർഷങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി. നഗരസഭ നിർമ്മിച്ച പള്ളം കൊപ്പൽ പാലം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. 15 കുടുംബങ്ങളാണ് കൊപ്പൽ കോളനിയിലുള്ളത്. 53 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോൺക്രീറ്റ് പാലം നിർമ്മിച്ചത്. പുതിയ പാലം യാഥാർത്ഥ്യമായതോടെ പ്രദേശവാസികളുടെ യാത്ര സുഗമമാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ പാലം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഏറെ സന്തോഷകരമായൊരു മുഹൂർത്തമാണിത്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും പിന്നോക്ക് നിൽക്കുന്ന ഈ പട്ടികജാതി പിന്നോക്ക ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഈ മേഖലയുടെ ഒരു അടിസ്ഥാന സൗകര്യ വികസനമാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ ഈ പാലം യാഥാർത്ഥ്യമാകുന്നതിലൂടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 1.25 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് ധനകാര്യ കമ്മീഷൻ ഫണ്ടും
പട്ടികജാതി മേഖലയിലെ ഫണ്ട് എല്ലാം ചേർത്തുകൊണ്ടുള്ള മാതൃകാപരമായ ഒരു ഇടപെടലാണ് മുനിസിപ്പാലിറ്റി നടത്തിയിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കോൺക്രീറ്റ് പാലം തകർന്നതോടെ നടപ്പാലത്തിൽ മുളകൊണ്ട് ബലപ്പെടുത്തിയായിരുന്നു ഇവരുടെ യാത്രകൾ. ഇതും അപകടാവസ്ഥയിലായതോടെയാണ് നഗരസഭ പുതിയ പാലം നിർമ്മിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. സ്മാർട്ട് വില്ലേജായി പ്രഖ്യാപിച്ചിട്ടും ഇടുക്കി ഉപ്പുതോട് വില്ലേജ് ഓഫീസിന് ശാപമോക്ഷമില്ല. ചോർന്നൊലിക്കുന്ന വില്ലേജ് ഓഫീസിന്റെ പുനരുദ്ധാരണം ചുവപ്പ് നാടയിൽ കുരുങ്ങി വൈകുകയാണ്. പുതിയ കെട്ടിടത്തിന് സ്ഥലം ഏറ്റെടുത്തിട്ടും നിർമ്മാണം വൈകുന്നതിലും നാട്ടുകാർക്ക് അതൃപ്തിയുണ്ട്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഉപ്പുതോട് വില്ലേജ് ഓഫീസ് കെട്ടിടമാണ് ഇത്. കാലപ്പഴക്കത്താൽ കെട്ടിടത്തിന്റെ പിൻഭാഗം മണ്ണിടിഞ്ഞു വീണ് അപകടാവസ്ഥയിലാണ്. ഇതിനിടെയാണ് ആധുനിക സജ്ജീകരണങ്ങളുള്ള സ്മാർട്ട് വില്ലേജ് ഓഫീസായി ഉപ്പുതോടിനെ മാറ്റുന്ന പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഇതിനായി 7 സെന്റ് സ്ഥലം നാട്ടുകാരും സെന്റ് ജോസഫ് പള്ളിയും ചേർന്ന് ഏറ്റെടുത്തു നൽകി. എന്നാൽ സ്ഥലം ഏറ്റെടുത്ത് 1 വർഷം പിന്നിടുമ്പോഴും കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ എങ്ങും എത്തിയില്ല. വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടം വളരെ ശോചനീയമാണ്. മഴക്കാലമായാൽ അത് ചോരുന്നുണ്ട്, അതിന് പുറകിൽ മണ്ണിടിഞ്ഞ് കിടപ്പുണ്ട്. വില്ലേജിലെ സ്റ്റാഫിന് പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഒരു സൗകര്യമില്ലാതെ കിടക്കുകയാണ്. അവിടെ ഈ കോവിഡ് കാലത്ത് വില്ലേജ് ചെല്ലുന്ന ആൾക്കാർക്ക് ഒന്നും മാറി നിൽക്കുവാൻ പോലും ഒരു സൗകര്യമുള്ള സ്ഥലമല്ല. അതുകൊണ്ട് ഇത് ബന്ധപ്പെട്ടവർ ശ്രദ്ധയേൽത്തി എത്രയും വേഗം ഈ സ്ഥലത്ത് വില്ലേജിന് പുതിയ കെട്ടിടം പണിയണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ശുചിമുറിയും തകർന്നതിനാൽ ജീവനക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് സമീപത്തെ വീടുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. കെട്ടിട നിർമ്മാണത്തിനായി 44 ലക്ഷം രൂപ അനുവദിച്ചെന്നാണ് സർക്കാർ നൽകുന്ന മറുപടി. കെട്ടിടം നിർമ്മിക്കാൻ ജില്ലാ ഭരണകൂടം മുൻകൈ എടുക്കാത്തതാണ് നിർമ്മാണം വൈകാൻ കാരണം. ഇതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 ഇടുക്കി. കേൾക്കാനും സംസാരിക്കാനുമാകാത്ത അച്ഛനമ്മമാർക്ക് വേണ്ടി ചെറുപ്രായത്തിൽ തന്നെ ആംഗ്യഭാഷ കൃത്യസ്ഥമാക്കിയിരിക്കുകയാണ് കാസർഗോഡ് പിലിക്കോട് വേങ്ങാപ്പാറയിലെ ഹർഷിതും ഹരിനന്ദും. ജന്മന ബാധിതരും മൂകരുമായ സുനിൽകുമാറിനും ഇന്ദുവിനും വേണ്ടി പുറം ലോകവുമായി സംവദിക്കുന്നത് ഇവരുടെ കുഞ്ഞുമക്കളാണ്. കേൾക്കാനോ സംസാരിക്കാനോ ആകാത്ത അച്ഛനമ്മമാർക്ക് വേണ്ടി ആംഗ്യഭാഷ അനായാസം കൈകാര്യം ചെയ്യാൻ പഠിച്ചിരിക്കുകയാണ് ഈ ചെറിയ കുട്ടികൾ. അതുകൊണ്ട് തന്നെ പരിമിതികളെല്ലാം മറികടന്ന് ഇവർ വാചാലരാകാറുണ്ട്. കാഞ്ഞങ്ങാട് മൃഗസംരക്ഷണ വകുപ്പിലെ ജീവനക്കാരനായ സുനിൽകുമാറിനെ അന്വേഷിച്ച് വീട്ടിൽ ആരെങ്കിലും എത്തിയാൽ ആദ്യം വാതിൽ തുറന്നെത്തുക മൂത്ത മകനായ 8 വയസ്സുകാരൻ ഹർഷിതാണ്. സന്ദർശകരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ആംഗ്യഭാഷയിൽ മാതാപിതാക്കൾക്ക് വിശദീകരിച്ചു കൊടുക്കും. കേൾക്കാനോ സംസാരിക്കാനോ ആകാത്ത അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഹർഷിത് സംസാരിച്ചു തുടങ്ങിയിട്ട് 2 വർഷമായി. ഇതെല്ലാം കണ്ടും കേട്ടും 4 വയസ്സുകാരൻ ഹരിനന്ദും ആംഗ്യഭാഷ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 പിലിക്കോട്. 79 വയസ്സിലും ക്ഷേത്രങ്ങളിലേക്ക് ആവശ്യമായ ചമയക്കോപ്പുകൾ തയ്ക്കുകയാണ് കാസർഗോഡ് ചെറുപത്തൂരിലെ കെ ഭാസ്കരൻ. കാവുകളിലേക്കും അമ്പലങ്ങളിലേക്കും ആവശ്യമായ ഒട്ടുമിക്ക തയ്യൽ ചമയങ്ങളും ഇദ്ദേഹം വർഷങ്ങളായി നിർമ്മിച്ചു നൽകുന്നുണ്ട്. ചെറുവത്തൂർ കൊവ്വലിലെ പഴയ തയ്യൽ കടയ്ക്കുള്ളിൽ ഭാസ്കരേട്ടൻ എപ്പോഴും തിരക്കിലാണ്. ഉടുപ്പുകളും കുപ്പായങ്ങളുമെല്ലാം ഇദ്ദേഹം തുന്നിച്ചേർക്കുന്നത് ആചാരാനുഷ്ഠാനങ്ങളിലെ വൈവിധ്യങ്ങളാണ്. ക്ഷേത്രം പാട്ടുത്സവങ്ങളിലും പൂരോത്സവങ്ങളിലും ഉപയോഗിച്ചു വരുന്ന മേലാപ്പ്, തത്തിക്കുട, തയക്കുട, മണിക്കുട, അരയാൽപ്പത്തി, മേക്കട്ടി എന്നിവയും വിവിധതരം കൊടിക്കൂറകളും ശ്രീചക്രവും ഇദ്ദേഹം തയ്യാറാക്കി നൽകുന്നു. ക്ഷേത്ര എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടവയാണ് ഇവയിലേറെയും. അതീവ സൂക്ഷ്മതയോടെ തയ്യാറാക്കുന്നവയാണിവ. ചെറുവത്തൂരിലെ ആദ്യകാല ടൈലറും തെയ്യം കലാകാരനുമായ കണ്ണനാണ് ചമയ ജോലിയിൽ ഇദ്ദേഹത്തിന്റെ ഗുരു. കൊടിക്കൂറ, മൈലാപ്പ്, മണിക്കൊട, പിന്നെ അതിനോടനുബന്ധിച്ച് തത്യക്കൊട, തയക്കൊട, ഇങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട് ക്ഷേത്രങ്ങളിൽ, അതൊക്കെ ഉണ്ടാക്കും. ചുവപ്പും കറുപ്പും നിറങ്ങളിലുള്ള ക്ഷേത്ര ചമയങ്ങൾ തനിമ ചോരാതെ ഉണ്ടാക്കി നൽകുന്നവർ വിരളമാണ്. 10 വർഷത്തോളമായി വടക്കൻ കേരളത്തിലെ പല പ്രമുഖ ക്ഷേത്രങ്ങളിലേക്കും ചമയങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് ഇദ്ദേഹമാണ്. പുതിയ പ്രതിസന്ധികളിൽ തൊഴിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആവശ്യക്കാർ ഇദ്ദേഹത്തെ തേടി ഇപ്പോഴും എത്തുന്നുണ്ട്. ന്യൂസ് 18 ചെറുവത്തൂർ. പെരിന്തൽമണ്ണ ആനമങ്ങാടുള്ള 2 കൊച്ചുമിടുക്കികളെ പരിചയപ്പെടാം. ഓരോ ദിവസത്തെയും കോവിഡ് വിവരങ്ങൾ വാർത്തയാക്കി ഫേസ്ബുക്ക് വഴി ഇവർ ലോകത്തെ അറിയിക്കുകയാണ് കേരളീയം വീട്ടു ചാനലിലൂടെ.
നമസ്കാരം. കേരളീയ എംബിഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അർജുനായിരിക്ക. ഇന്നത്തെ പ്രധാന കോവിഡ് വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 6324 പേർ കൂടി കോവിഡ്. ആരെയും ആർദ്രയും ഇങ്ങനെ കോവിഡ് വിശേഷങ്ങൾ ലോകത്തോട് പറയാൻ തുടങ്ങിയിട്ട് 170 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ആനമങ്ങാട് എൽ പി സ്കൂളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് ഈ ഇരട്ടക്കുട്ടികൾ. ക്ലാസ് ടീച്ചറായ ഗിരിജാ ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് കോവിഡ് വിവരങ്ങൾ ചാനലിൽ വാർത്ത വായിക്കുന്ന ശൈലിയിൽ മൊബൈലിൽ എടുത്തു തുടങ്ങിയത്. ഗിരിജ ടീച്ചർ പിന്നീട് ഇത് സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യം ഞങ്ങൾ ദിനാചരണങ്ങളാണ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെയാണ് ഞങ്ങൾ കേരളീയ വീട് ചാനലിന് പേര് വെച്ചിട്ട് വാർത്ത വായിക്കാൻ തുടങ്ങിയത്. കുറെ ആൾക്ക് കാണുന്നുണ്ട്. അവരുടെ അഭിപ്രായം പ്രോത്സാഹനം എല്ലാം ഞങ്ങൾക്ക് വളരെയധികം സപ്പോർട്ടാണ്. ഇതിനിടയിൽ ജോലിയിൽ നിന്ന് വിരമിച്ചെങ്കിലും ഗിരിജ ടീച്ചർ ഇവരുടെ വാർത്താ വായനയ്ക്ക് പ്രോത്സാഹനവും പിന്തുണയും ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു. സ്വന്തമായി ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത് ടീച്ചർ കുട്ടികളുടെ വാർത്താ വായന അതിഗംഭീരമാക്കി. ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയതാണ് ഈ പ്രവർത്തനം. ഒരു ദിവസവും മുടങ്ങാതെ ഈ പ്രവർത്തനം നടന്നു വരുന്നു. ഇപ്പോൾ 170 ദിവസത്തിലധികം ആയി കുട്ടികൾ ഈ വാർത്തകൾ വായിക്കുന്നു. വാർത്താ വായന ഇപ്പോൾ വൈറലാവുകയാണ്. കുട്ടികൾക്ക് സകല പിന്തുണയുമായി അച്ഛൻ നമ്പിയത് രഘുനാഥനും അമ്മ വിജിതയും കൂടെയുണ്ട്. ഈ കൊറോണ കാലം അതിജീവനത്തിന്റെയും അതിജാഗ്രതയുടെയും കാലമാണ്. ശുചിത്വം, സാമൂഹിക അകലം പാലിക്കുക, സോപ്പ് ഉപയോഗിച്ച് കൈനന്നായി കഴുകുക, പുറത്ത് ഇറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുക, ഇത്തരം കാര്യങ്ങൾ നാം തന്നെ ശ്രദ്ധിച്ച് നമ്മുടെ ആരോഗ്യം നാം തന്നെ കാത്തു സൂക്ഷിക്കുക. എല്ലാവർക്കും ശുഭരാത്രി. ഇനി നാളെ വൈകുന്നേരം കോവിഡ് വാർത്തകളുമായി വീണ്ടും വരുന്നതുവരെ നന്ദി, നമസ്കാരം. മലപ്പുറം. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com.